മീൻ കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ മീൻകറി ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. വെളിച്ചെണ്ണ ആവശ്യത്തിന്, വറ്റൽമുളക് 3 എണ്ണം, കടുക് 1 സ്പൂണ്, മാങ്ങ വലിയ മാങ്ങ 1/2 അത് അരിഞ്ഞത്, പച്ചമുളക് 6 എണ്ണം നടുകെ കീറിയത്, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 20 എണ്ണം, തേങ്ങ 1/2 മുറിയാണ് അത് 1¼ കപ്പോളം കാണും, മുരിങ്ങാക്കോല് 3 എണ്ണം, തക്കാളി 1 എണ്ണം 8 ആയിട്ട് മുറിച്ചത്, അങ്ങനെ 2 എണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മഞ്ഞപ്പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി 2½ സ്പൂണ്, മുളക് 2 സ്പൂണ്, അത് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന്. കറിവേപ്പില, ഇത് നാടൻ കറിവേപ്പിലയാണ്, ഇത് കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റ്, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ചേരുവകളെല്ലാം റെഡിയായിട്ടുണ്ട്, നമുക്കപ്പോൾ പാചകം തുടങ്ങാം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് കടുക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളക്, പച്ചമുളക് 1 ഗ്രാം മൂത്ത് കഴിയുമ്പോൾ കൊച്ചുള്ളി ഇട്ടിടുക. നമ്മൾ വരട്ടിയെടുക്കാം നമുക്ക് നന്നായിട്ട്. ഉള്ളി ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇടി 1 ഗ്രാം മൂത്ത് നമുക്കിനി അരപ്പ് ചേർക്കുകയാണ്. ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അത് തിളച്ചോ എന്ന് നോക്കാം. തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുരിങ്ങാക്കോല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയും അടച്ച് വേവിക്കണം. ഇതിന്റെ പച്ചപ്പ് മാറി വരുന്നുണ്ട്, നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഉപ്പ് ഇത്രയും കൂടി ചേർക്കേണ്ടതുണ്ട്, അത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു എന്റെ ഒരു ഇതില് ഞാൻ ചേർക്കുകയാണ്. പത്ത് മിനിറ്റോളമായി കറി വെച്ചിട്ട് ഏകദേശം ആയിട്ടുണ്ട്. അത് നമുക്കിനി
തുറന്നിട്ട് എണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഏകദേശം നമ്മുടെ കറി ഇപ്പോൾ റെഡിയായിരിക്കുകയാണ്. നമുക്ക് ഇതിൽ ഒരു സാധനം ചേർക്കേണ്ടതുണ്ട്, അത് മീൻകുളികയാണ്. ഇത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്. ഇത് രണ്ടെണ്ണം ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ മീനില്ലാത്ത മീൻകറി ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. നമുക്കത് കുറച്ച് ചോറെടുത്ത് ചോറിന്റെ കൂടെ കഴിച്ചു നോക്കാം. അപ്പോൾ മീനില്ലാത്ത മീൻകറി എങ്ങനെയുണ്ടെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളും വെച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. നന്ദി, വീണ്ടും കാണാം.